തലേ ദിവസം രാത്രി ഉണ്ടായ വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് വലിയ രൂപം കരക്കടിഞ്ഞെന്ന പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ അറിയിപ്പ് കേട്ടാണ് നാടുണർന്നത് ഇത് കേൾക്കുന്ന ശാസ്ത്രജ്ഞനായ സ്റ്റീവനും അയാളുടെ സഹപ്രവർത്തകരും ഇതൊരു കെട്ടുകഥയോ മറ്റെന്തെങ്കിലും ട്രിക്കുകളോ ആയിരിക്കും എന്ന് കരുതി അതിന്റെ സത്യാവസ്ഥ നേരിട്ട് കണ്ടറിയാനായി കടൽ തീരത്തേക്ക് പോകുന്നു ഹൈലി ജിംനാസ്റ്റിക് ഒരു വലിയ ചെറുപ്പക്കാരൻ ആകാശം നോക്കി കടൽക്കാരയിൽ പിറന്ന വഴി കിടക്കുന്നു അവരെത്തുമ്പോഴേക്കും ഈ വാർത്ത കേട്ടറിഞ്ഞ് കടപ്പുറത്തെത്തിച്ചേർന്ന ആൾക്കൂട്ടം ആ സുന്ദരനായ ചെറുപ്പക്കാരനെ നോക്കി വണ്ടറടിച്ചു നിൽപ്പാണ് ആൾക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്ന അവർ ആ പയ്യന്റെ അടുത്തേക്ക് എത്തുന്നു ആ പയ്യന്റെ ഭീമാകാരമായ സവിശേഷതകൾ കൊണ്ടുതന്നെ സ്റ്റീവനെ അവന്റെ പ്രായം കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാൽ സാധാരണ മാതൃകയിലുള്ള അവന്റെ വായും മൂക്കും സൂചിപ്പിക്കുന്നത് അവൻ വിവേകവും എളിമയുമുള്ള ഒരു യുവാവായിരുന്നു എന്ന് സ്റ്റീവൻ അനുമാനിക്കുന്നു മാത്രവുമല്ല കാച്ചയിൽ ശക്തിശാലിയാണെങ്കിലും അതിന്റെ യാതൊരുവിധ ക്രൂരതയും പ്രകടമാവാത്ത വിധം കാണുന്ന ആരെയും വശീകരിക്കാൻ ഒരു ഭംഗി അയാളുടെ മുഖത്തിനുണ്ടായിരുന്നു എന്റെ ഭീമാകാരമായ ശരീരഘടന ഛായാചിത്രങ്ങളിൽ കാണുന്ന മുങ്ങിമരിച്ച ആർഗോനെട്ടിന്റെയോ ഹോമർ എഴുതി ഒഡീസി കവിതയിൽ നിന്നുള്ള ഒരു നായകന്റെയോ കാഴ്ചപ്പാടിലുള്ള പരമ്പരാഗത മനുഷ്യസങ്കല്പത്തേക്കാൾ കൂടുതൽ ആധികാരികതയുള്ളതായി അയാൾക്ക് തോന്നി സ്റ്റീവൻ നോക്കുമ്പോൾ അയാളുടെ കൈത്തലത്തിൽ ഇപ്പോഴുമുള്ള കുറച്ചു വെള്ളത്തിൽ മീനുകൾ നീന്തി തുടിക്കുന്നു അത് കാണുന്ന സ്റ്റീവൻ ആകെ അമ്പലത്ത് നിൽക്കുന്നു ഒരു പുരുഷന്റെ എല്ലാ അസ്തിത്വവും പേരുന്ന ഈ ഭീമൻ ശരീരം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ജീവിച്ചിരുന്ന വ്യക്തിയേക്കാൾ അതായത് കടൽ തീരത്ത് കാഴ്ചക്കാരായി നിൽക്കുന്നവർക്ക് പോലും ഇത്രയ്ക്ക് പൂർണ്ണതയില്ലെന്നും അവ വെറും നിസ്സാരമായ പകർപ്പുകളാണെന്നും സ്റ്റീവന് തോന്നി അതിനിടെ ആ ആൾക്കൂട്ടത്തിലെ ഒരു പയ്യൻ ആ വലിയ മനുഷ്യൻ്റെ മുകളിലേക്ക് കയറി എവറസ്റ്റ് കീഴകിയ സന്തോഷത്തിൽ എല്ലാവരും നോക്കി കൈവിശി കാണിക്കാൻ തുടങ്ങി ഇത് കാണുന്ന ആൾക്കൂട്ടം അവരുടെ ധൈര്യം കണ്ട് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും അവനെ പോലെ ആ ഭീമാകാരനെ മേലേക്ക് വരഞ്ഞുകയറുകയും ചെയ്യുന്നു മുകളിലെത്തി ചിലർ ഓടിക്കളിക്കുന്നു ആ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി ആ വലിയ മനുഷ്യന്റെ മൂക്കിലേക്ക് കയറി നിൽക്കുന്നു പെട്ടെന്ന് ആ മൂക്ക് അനങ്ങാൻ തുടങ്ങുന്നു അത് പേടിച്ചവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ പേടിപ്പിക്കാനായി അവളുടെ ഒപ്പിച്ച പരിപാടിയായിരുന്നു അത് ഇതൊക്കെ കാണുന്ന സ്റ്റീവൻ ഒന്നും പറയാനില്ലാതെ തിരിച്ച് നടന്നൊരിടത്ത് പോയിരിക്കുന്നു ദൂരെ നിന്ന് നോക്കിയാൽ അവൻ വെറും ഉറക്കത്തിലാണെന്നും ഏതു നിമിഷവും എഴുന്നേറ്റിയിരിക്കാൻ സാധ്യതയുണ്ടെന്നും സ്റ്റീവനെ തോന്നി എന്നാൽ സമയം കടന്നു പോകുന്നതോറും ആ ഭീമനിലെ കൗതുകം നഷ്ടപ്പെട്ടു തുടങ്ങിയ ജനങ്ങൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങി മൂന്ന് ദിവസത്തിന് ശേഷമാണ് സ്റ്റീവൻ അങ്ങോട്ട് വീണ്ടും വരുന്നത് ഇപ്പോഴും ആ പയ്യനെ ജീവനുള്ളതായി അയാൾക്ക് തോന്നി അവിടെ എത്തിയിരിക്കുന്ന കശാപ്പുകാർ ആ വലിയ മനുഷ്യനെ പല കഷ്ണങ്ങളായി മുറിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നു അടുത്ത ദിവസം ആളുകൾ അധികം ഇല്ലാത്ത സമയം ഉച്ച കഴിഞ്ഞാണെന്ന് മനസ്സിലാക്കി അവിടെ എത്തുന്ന സ്റ്റീവൻ ആ വലിയ മനുഷ്യന്റെ മുകളിലേക്ക് കയറി പരിശോധിക്കുന്നു കടൽക്കാറ്റേറ്റ് ആ ശവശരീരത്തിന്റെ ടിഷ്യൂകൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മുഖത്ത് പ്രകടമായ കരുവാളിപ്പുണ്ട് ദുർബലമായ ആ ശരീരത്തിൽ നിന്ന് കശാപ്പുകാർ ഒരു കൈ മുറിച്ചെടുത്തിരിക്കുന്നു മനുഷ്യന്റെ അധിനിവേശത്തിന് വിധേയമായ ആ ഭീമാ കാരമായ ശരീരം പല ഘട്ടത്തിലും നിസ്സഹനായിത്തീരുന്ന നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണെന്ന് സ്റ്റീവന് തോന്നി രണ്ടു ദിവസങ്ങൾക്കിപ്പുറം അവിടെ എത്തുന്ന സ്റ്റീവൻ കാണുന്നത് തലയും കാലുകളും നീക്കം ചെയ്ത നിലയിലുള്ള ആ ശരീരത്തെയാണ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് ആ വലിയ മനുഷ്യന്റെ ശരീരത്തിലെ ഭാഗങ്ങൾ പലതും മൊമ്മിഫൈഡ് ചെയ്ത നിലയിൽ നഗരത്തിന്റെ പല കോണിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ചില ഭാഗങ്ങൾ സർക്കാർ ടിക്കറ്റ് മേടിച്ച് കാണിക്കാൻ തുടങ്ങി ഇതൊക്കെ കാണുന്ന സ്റ്റീവൻ അവസാനമായി ഒന്നൂടെ കടൽക്കാരിയിലേക്ക് പോകുന്നു കുറച്ച് എല്ലുകൾ മാത്രം അവശേഷിപ്പിച്ച് ആ സുന്ദരനായ ചെറുപ്പ ക്കാരൻ കാലയവനേക്കുള്ളിൽ മറിഞ്ഞു